ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിജ്മാസ് ഫുഡ് ആൻഡ് ഫൺ. ഇന്ന് ഫുഡ് ആൻഡ് ഫണ്ണിൽ വന്നിട്ടുള്ളത് ഒരു കൂവപ്പൊടിയുടെ ജ്യൂസായിട്ടാണ്. വീട്ടിലെല്ലാവർക്കും അറിയാം, നമ്മളെ വീട്ടിൽ വളരെ സുലഭമായിട്ടുള്ള ഒരു സാധനമാണ് കൂവപ്പൊടി. ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ കൂവപ്പൊടി. നമുക്ക് മൂത്രപ്പഴുപ്പിനും മറ്റതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാന വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് ഈ കൂവപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. എങ്ങനെയാണ് കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ചൂടുവെള്ളം വേണം. ഞാനിത് ആ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഞാൻ 3 ടീസ്പൂൺ നന്നായിട്ട് കൂവപ്പൊടി ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കലക്കിയതാണ്. കട്ട പിടിക്കാതെ തന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കണം. അതിലേക്ക് ആ മിക്സ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി. ഇതാ, ഇത്രയും വരെ നമ്മൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും. ജ്യൂസ് അടിക്കാതെ നമ്മൾ യൂറിൻ പരമായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ നമ്മൾ യൂസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ജ്യൂസ് അടിക്കൽ പൊതുവേ ചില ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഈവൻ ഞാനും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ജ്യൂസ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ്, ഒരു ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ബൗളിൽ കുറച്ച് പാലും വേണം കേട്ടോ. അപ്പം ഇതത് തിളച്ച് വന്നിട്ടുണ്ട്. മിക്സ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത്യാവശ്യത്തിന് നമ്മൾ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട്, ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമ്മളങ്ങനെ ഉപ്പ് ഇടാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ കാണിക്കുന്നില്ല. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ പഞ്ചസാര അതിലേക്ക് നന്നായിട്ട് ആ മിക്സിയിലേക്ക് നന്നായി പിടിക്കും. ഇത് ആ ചൂടാറാൻ വേണ്ടി ഞാൻ അടിയിൽ തണുത്ത വെള്ളം വെച്ചിട്ട് ഒന്ന് ആറ്റി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. വനില എസൻസും ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് വനില എസൻസിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിനു ശേഷം ഞാൻ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി പാല്, ആ ബൗളിലെടുത്ത് വെച്ച പാലും, കുറച്ച് പാല് മതി. 1 ഗ്ലാസ് ഒന്നും വേണ്ട, 3/4 ഗ്ലാസ് മതിയാവും. അപ്പം അതിലേക്ക് പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് വനില എസൻസ് 2 തുള്ളി. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ ചേർത്താൽ മതി. അല്ലാത്തവർ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചേർത്ത്, നിങ്ങൾക്കും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്. ഞാൻ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഏതൊരു ജ്യൂസിലേക്ക് ചെന്നാലും വളരെ ഒരു ടേസ്റ്റായിട്ട് മാറുമല്ലോ. അപ്പം അതിൻ്റെ ഇട്ട് കൊടുത്തത് പാലിൻ്റെ ഒരു ടേസ്റ്റ് വരണ്ടെന്ന് കാരണമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കാൻ കാരണം. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ജ്യൂസ് അടിച്ചെടുക്കാം. നല്ലൊരു വെറൈറ്റി ഡ്രിങ്കാണ്, കണ്ടല്ലോ. ഹായ്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചൂട് കാലത്ത് ഇത് കഴിക്കാൻ. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അപ്പം അത് ആ പാത്രത്തിലേക്ക് മാറ്റി. അപ്പം അത് ഇപ്പോഴും അതുപോലെ തന്നെ ജ്യൂസ് അടിച്ചതിൻ്റെ ഇപ്പം അതാ. ഇനി തണുപ്പിച്ചുവാണെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ ഷെയർ ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവരും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും. താങ്ക് യു.